ൂറ്റിയൊന്ന് ആളുകളുമായി പറന്നുയർന്ന ആ ഇന്ത്യൻ വിമാനം ആകാശത്ത് വെച്ചുകൊണ്ട് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. ആയുധധാരികളായ ആ 5 തീവ്രവാദികളും ബാക്കിയുള്ളവരെ വിട്ടു നൽകാനായി ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് 1500 കോടി രൂപയും തടവുപുള്ളികളായ 36 തീവ്രവാദികളുടെ ജയിൽ മോചനവുമായിരുന്നു. പിന്നീട് നടന്നതെല്ലാം തന്നെ സിനിമയെ വെല്ലുന്ന രംഗങ്ങളായിരുന്നു. ആ യഥാർത്ഥ സംഭവത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. December 24, 1994 നേപ്പാളിലെ കാത്മണ്ഡുവിലെ ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇന്ത്യയിലെ ഡൽഹിയിലേക്ക് പറന്നുയരാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 814. ആളുകളെല്ലാം കയറി എല്ലാവിധ അനുമതികളും ലഭിച്ചപ്പോൾ നേപ്പാളിൻ്റെ ആകാശത്തിലേക്ക് പതിയെ ആ ഇന്ത്യൻ വിമാനം പറന്നുയരുകയാണ്. തീർത്തും ശാന്തമായ അന്തരീക്ഷം. എന്നാൽ ഏതാനും സമയങ്ങൾ മുമ്പോട്ടേക്ക് പോകുമ്പോൾ എല്ലാം ഒരുപോലെ തകിടം മറിയുകയാണ്. വിമാനം ഇന്ത്യൻ എയർ സ്പേസിലേക്ക് കടന്ന ഉടനെ തന്നെ വിമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന 5 ആളുകൾ, ആയുധധാരികളായ 5 തീവ്രവാദികൾ, ചാടി എഴുന്നേൽക്കുകയും വിമാനത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണങ്ങൾ അവർ കൈയാളാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അവരുടെ കൈകളിലെല്ലാം തന്നെ മാരകമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ വലിയൊരു ബോംബും ഉണ്ടായിരുന്നു. ആളുകളെല്ലാം തന്നെ ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും തങ്ങൾ പറയുന്നത് അനുസരിച്ചിട്ടില്ല എങ്കിൽ തങ്ങൾ ഈ ഒരു ബോംബ് ആകാശത്തിൽ വെച്ചുകൊണ്ട് തന്നെ ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുകയും എല്ലാവരെയും ഒരുപോലെ ഒന്നടങ്കം കൊന്നൊടുക്കുകയും ചെയ്യുമെന്നതായിരുന്നു അവരുടെ വാദം. അതിനനുസരിച്ചിട്ട് തന്നെ എല്ലാവരും ഒരുപോലെ ആ 5 ആളുകൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അനുസരിക്കാൻ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ആ 5 തീവ്രവാദികളും ചെയ്തൊരു കാര്യം വിമാനത്തിലെ യാത്രക്കാരെ സ്ത്രീകളും പുരുഷന്മാരുമാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യുക, മാറ്റിയിരുത്തുക എന്നൊരു കാര്യമായിരുന്നു. മാത്രമല്ല അവരുടെ എല്ലാം തന്നെ കണ്ണുകൾ ഒരുപോലെ അവർ കൊട്ടിയടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് വിമാനത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് യാത്രക്കാരായിട്ടുള്ള ആ 180 വരുന്ന ആളുകൾക്ക് യാതൊരുവിധ പിടിയുമില്ലായിരുന്നു. വിമാനത്തിൽ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് എല്ലാം തന്നെ ആ തീവ്രവാദികളുടെ ആയുധങ്ങൾക്ക് മുമ്പിലായിരുന്നു. എങ്ങനെയാണ് ഇത്രയധികം ആയുധങ്ങളും ബോംബുകളുമായിട്ട് തീവ്രവാദികളായ 5 ആളുകൾക്ക് ഈ ഒരു വിമാനത്തിനകത്ത് കയറിപ്പറ്റാൻ സാധിച്ചത്? അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ പോലും ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു കാര്യത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ ആളുകളെ വിമാനത്തിൽ കയറ്റുന്ന കാര്യത്തിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പോലും ഒരു സ്വാധീനം അവിടെ നടന്നിട്ടുണ്ട് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതലായിട്ടുള്ള പരിശോധനകളൊന്നും തന്നെ വിമാനങ്ങളിലേക്ക് ആളുകൾ പ്രവേശിക്കുന്ന അവസരങ്ങളിൽ നടത്താറില്ല. അതിനാലൊക്കെ തന്നെയായിരുന്നു ഇത്ര വലിയൊരു ദുരന്തത്തിന് അന്ന് ഇന്ത്യ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരുന്നത്. എന്തായാലും ഇന്ത്യൻ വിമാനം ഇത്തരത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടത് ഒരുപാട് സമയങ്ങൾക്ക് ശേഷം ഏറെക്കുറെ വൈകിട്ട് 4:40 കൂടിയിട്ടാണ് ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ അറിയുന്നത്. പക്ഷേ പിന്നെയും അവിടെ വലിയ തരത്തിലുള്ള ഒരു മിസ്കമ്മ്യൂണിക്കേഷനിലുള്ള വലിയൊരു തകരാറുകളും മറ്റുമൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത്തരമൊരു വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അധികൃതരും എല്ലാം തന്നെ വൈകിയാണ് അറിഞ്ഞത്. അതിലുമേറെ വൈകിട്ട് ഏറെക്കുറെ 6:44 കൂടിയിട്ടാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള വാജ്പേയി പോലും ഈ ഒരു വിമാനത്തിൻ്റെ ഹൈജാക്കുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവരങ്ങളും എല്ലാം തന്നെ അറിയുന്നത്. അതിനാലൊക്കെ തന്നെ ഈ ഒരു ഹൈജാക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ, എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ ഒരിക്കലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അവിടെ സാധിക്കാതെ പോവുകയാണ്. സമയം പിന്നെയും മുമ്പോട്ടേക്ക് പോവുകയാണ്. വിമാനത്തിലുണ്ടായിരുന്ന ആ 5 പേരും കോക്ക്പിറ്റിൽ പ്രവേശിച്ചതിന് ശേഷം വിമാനത്തിൻ്റെ പൈലറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നത് വിമാനം ഒരിക്കലും ഡൽഹിയിൽ ലാൻഡ് ചെയ്യരുത്, മറിച്ച് പാകിസ്ഥാനിലെ ലാഹോറിലെ വിമാനത്താവളത്തിലേക്ക് വിമാനത്തെ വഴി തിരിച്ചുവിടാനായിരുന്നു അന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ പൈലറ്റിന് അവരുടെ ആജ്ഞ അതുപോലെ തന്നെ അനുസരിക്കേണ്ടി വരികയാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിനാവശ്യമായിട്ടുള്ള ഇന്ധനം. ലാഹോറിലേക്ക്, പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് വിമാനത്തെ പറത്താൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ മറ്റേതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ ഇറക്കി മതിയായ രീതിയിൽ ഇന്ധനം ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യകത അവർക്കുണ്ടായിരുന്നു. മറ്റൊരു നിർവാഹവും ഇല്ലാതെ തന്നെ ഇന്ത്യയിലെ അമൃത്സർ എയർപോർട്ടിൽ വിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആ തീവ്രവാദികൾ പൈലറ്റിന് അനുമതി നൽകുകയാണ്.
വളരെയധികം ക്രൂഷ്യലായ സിറ്റുവേഷനിലൂടെയായിരുന്നു ഇന്ത്യ ഈ അവസരങ്ങളിലെല്ലാം തന്നെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. 1999 എന്നൊക്കെ പറയുമ്പോൾ വലിയ തോതിൽ തന്നെ കാർഗിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട അതിൻ്റെ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങളും മറ്റുമൊക്കെ ഇന്ത്യ നേരിട്ട് അതിലൂടെ എല്ലാം തന്നെ കടന്നുപോയൊരു കാലഘട്ടം കൂടിയായിരുന്നു. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇന്ത്യയുടെ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമിൽ നിന്നോ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൽ നിന്നോ വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളോ മറ്റോ ഒന്നും തന്നെ പഞ്ചാബിലെ ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കോ മറ്റോ ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. വലിയ തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷണൽ എറർ തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പല വാർത്തകളിൽ നിന്നും 6 മണിക്ക് മറ്റുമൊക്കെ സംപ്രേഷണം ചെയ്തിട്ടുള്ള പല വാർത്തകളിൽ നിന്നുമാണ് ഒരു ഇന്ത്യൻ വിമാനം ഇത്തരത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് പോലും പഞ്ചാബിലെ പോലീസുകാർക്ക് ഒരു അറിവ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തെന്നാലും ഈ ഒരു വിമാനം പഞ്ചാബിലെ അമൃത്സറിൽ ലാൻഡ് ചെയ്തതിനാൽ തന്നെ പഞ്ചാബിലെ പോലീസ് ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ കൈക്കൊള്ളുന്നുണ്ട്. അവരെത്രയും പെട്ടെന്ന് തന്നെ ചെയ്തൊരു കാര്യം, ഈ ഒരു വിമാനത്തിനകത്തുള്ള ഇത്രയധികം വരുന്ന ആളുകളെ ബന്ദികളാക്കി വെച്ചിട്ടുള്ള ആ തീവ്രവാദികളുമായിട്ട് സംസാരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതായിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും ആ ശ്രമങ്ങളെ വിമാനത്തിലുണ്ടായിരുന്ന 5 തീവ്രവാദികളും നിരസിക്കുകയാണ്. ആകെ കൂടെ അവർ മുമ്പോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വിമാനത്തിലേക്ക് ഇന്ധനം റീഫിൽ ചെയ്യുക എന്നത് മാത്രമായിരുന്നു. മറ്റൊന്നും കേൾക്കാനോ പറയാനോ ഒന്നും തന്നെ ആ തീവ്രവാദികൾ അന്ന് തയ്യാറായിരുന്നില്ല. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് വേണ്ട കാര്യം നിർവഹിച്ച് നൽകാൻ വേണ്ടി ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയാണ്. പക്ഷേ അവിടെയും വിമാനത്തിലേക്ക് ഇന്ധനം ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്ന ടാങ്കിനകത്ത് തന്നെ 5 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒളിച്ചിരുന്നു കൊണ്ട് വിമാനത്തിൻ്റെ ടയർ പഞ്ചറാക്കുകയും ടയറിൽ കേടുപാടുകൾ വരുത്തുകയും വിമാനത്തിൻ്റെ മുന്നിലേക്ക് ഒരു ബ്ലോക്കായിട്ട് ടാങ്കറിനെ കൊണ്ടിടുകയും വിമാനം പെട്ടെന്ന് തന്നെ പറന്നുയരുന്നതിന് തടഞ്ഞുകൊണ്ട് കൂടുതൽ സമയം ഇന്ത്യയിൽ തന്നെ വിമാനത്തെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പഞ്ചാബ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ എങ്ങനെയോ തീവ്രവാദികൾക്ക് വ്യക്തമായൊരു ധാരണ ലഭിക്കുകയാണ്. അതിനാലൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ നിന്നും പിന്നെയും ആ വിമാനത്തെ അവർ പറത്തി കൊണ്ടുപോവുകയാണ്. വിമാനം അവിടെ നിന്നും പിന്നെയും ടേക്ക് ഓഫ് ചെയ്യുകയാണ്. പക്ഷേ ഇതിനിടയിൽ തന്നെ പോലീസുകാരെയും ബന്ധപ്പെട്ട അധികൃതരെയും എല്ലാം തന്നെ ഒരുപോലെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി തടഞ്ഞു വെച്ചിട്ടുള്ള ബന്ദികളാക്കി വെച്ചിട്ടുള്ള വിമാനത്തിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിൽ പലതരത്തിലുള്ള അതിക്രമങ്ങളും ഈ തീവ്രവാദികൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെ ഒരു വ്യക്തിയെ വളരെ നിഷ്ഠൂരമായ നിലയിൽ തന്നെ തീവ്രവാദികൾ വിമാനത്തിനകത്ത് വെച്ചുകൊണ്ട് തന്നെ കൊല ചെയ്യുന്നുണ്ട്. ജർമ്മൻ സിറ്റിസൺഷിപ്പുള്ള സത്നം സിംഗ് എന്ന പേരുള്ള വ്യക്തിയായിരുന്നു അന്നേ ദിവസം തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തുതന്നെയായാലും വിമാനം പിന്നെയും അമൃത്സറിൽ നിന്നും പറന്നുയരുകയാണ്. ഇന്ത്യൻ ആകാശത്തിലൂടെ കടന്നു നീങ്ങിയ വിമാനം പതിയെ പതിയെ പാകിസ്ഥാൻ അതിർത്തിയെയും ഭേദിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് സഞ്ചരിക്കുകയാണ്. ഒടുവിൽ ലാഹോർ വിമാനത്താവളത്തിൻ്റെ സമീപ പ്രദേശത്തേക്ക് എത്തുമ്പോൾ വിമാനം ലാൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പെർമിഷൻ എല്ലാം തന്നെ ലാഹോറിലുള്ള വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളുമായി സംസാരിച്ചുകൊണ്ട് നേടിയെടുക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വിമാനത്തിലെ പൈലറ്റും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും വിമാനത്തെ ലാഹോർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യിക്കാൻ അനുമതി നൽകില്ല എന്നൊരു തീരുമാനമാണ് അന്നേ ദിവസം പാകിസ്ഥാനും ലാഹോർ വിമാനത്താവളത്തിലെ ബന്ധപ്പെട്ട അധികൃതരുമെല്ലാം തന്നെ ഒരുപോലെ കൈക്കൊണ്ടിരുന്നത്. എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ അന്നേ ദിവസം ചെയ്തൊരു കാര്യം, വിമാനത്തിൻ്റെ റൺവേയിലുള്ള പൂർണ്ണമായ ലൈറ്റുകളും വെളിച്ചങ്ങളും എല്ലാം തന്നെ ഒരുപോലെ ഓഫാക്കി കളയുക, എല്ലാവിധത്തിലുള്ള നാവിഗേഷൻ സിസ്റ്റവും ഓഫാക്കി ഇടുക എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൃത്യമായി തന്നെ റൺവേയിലേക്ക് വിമാനത്തെ പൈലറ്റിന് ഇറക്കാൻ സാധിക്കില്ല എന്നൊരു കാര്യം അവർക്ക് തീർച്ചയായിരുന്നു. എന്തായാലും സമയം പിന്നെയും മുമ്പോട്ടേക്ക് പോവുകയാണ്. ഏറെക്കുറെ സമയം അപ്പോൾ 8:14 പിന്നിടുന്നുണ്ട്. മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ വിമാനത്തിൽ മതിയായ ഇന്ധനമില്ലാത്തതിനാൽ ഒക്കെ തന്നെ വിമാനം ലാഹോർ വിമാനത്താവളത്തിൻ്റെ മുൻഭാഗത്തുള്ള ഹൈവേയിലേക്ക് ഇടിച്ചിറക്കാൻ വേണ്ടി പൈലറ്റ് തീരുമാനമെടുക്കുകയാണ്. അവരുടെ മുന്നിൽ മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്തുതന്നെയായാലും അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ എല്ലാം തന്നെ പൈലറ്റ് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. പതിയെ പതിയെ വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന ഉയരം അന്നേ ദിവസം പൈലറ്റ് കുറച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ ഏറ്റവും ഒടുവിൽ ലാഹോർ വിമാനത്താവളത്തിലെ അധികൃതർക്ക് വിമാനത്തെ റൺവേയിൽ തന്നെ ഇറക്കാൻ ആവശ്യമായിട്ടുള്ള പെർമിഷൻ അനുമതികൾ നൽകേണ്ടി വരികയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ നേപ്പാളിൽ നിന്നും പറന്നുയർന്ന് തീവ്രവാദികളാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ആ വിമാനം പാകിസ്ഥാനിലെ ലാഹോർ വിമാനത്താവളത്തിൽ ലാൻഡ്
ഡിമാൻഡ് ചെയ്യുകയാണ്. പിന്നെയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടം വെച്ചുകൊണ്ട് ആളുകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും എങ്കിലും വിമാനത്തിൽ നിന്നും ഇറക്കി വിടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് തീവ്രവാദികളോട് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. നിരന്തരമായിട്ട് പലതരത്തിലുള്ള സംസാരങ്ങളും ആശയവിനിമയങ്ങളും എല്ലാം തന്നെ അവിടെയും നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിലും തീവ്രവാദികളുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് വിമാനത്തിൻ്റെ ഇന്ധനം റീഫില്ല് ചെയ്യുക എന്നത് മാത്രമായിരുന്നു. മറ്റൊരു നിർവാഹവും ഇല്ലാതെ തന്നെ പാകിസ്ഥാനിലെ ലാഹോർ വിമാനത്താവളത്തിലെ അധികൃതർ ഈ ഒരു ആവശ്യത്തിനും മുതിരുകയാണ്. ആവശ്യമായ നിലയിലുള്ള ഇന്ധനം വിമാനത്തിൽ അന്നേ ദിവസം അവർ നിറച്ചു നൽകുകയാണ്. പിന്നെയും തീവ്രവാദികളുടെ ആവശ്യപ്രകാരം പൈലറ്റ് ആ വിമാനത്തിനെ മുൻപോട്ടേക്ക് തന്നെ സഞ്ചരിപ്പിക്കുകയാണ്. ഒടുവിൽ പാകിസ്ഥാൻ്റെ ആകാശത്തിലൂടെ പതിയെ പതിയെ ആ ഇന്ത്യൻ വിമാനം പിന്നെയും പറന്നുയരുകയാണ്. ഈ ഒരു തവണ അവരുടെ പ്രധാനമായ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഒമാൻ ആയിരുന്നു. 2000 വരുന്ന കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് ആ ഇന്ത്യൻ വിമാനം ഒടുവിൽ എത്തിച്ചേരുന്നത് ഒമാൻ്റെ ആകാശത്തിലേക്കാണ്. പക്ഷേ അവിടെയും വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പെർമിഷനും മറ്റുമൊക്കെ ചോദിച്ച അവസരത്തിൽ ഒമാനിലെ വിമാനത്താവളങ്ങളെല്ലാം തന്നെ ഒരുപോലെ അത് നിരസിക്കുകയായിരുന്നു. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒടുവിൽ ആ വിമാനം ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം തന്നെ പൈലറ്റ് കൈക്കൊള്ളുകയാണ്. പക്ഷേ UAE ഭരണകൂടവും ഒരുപോലെ തന്നെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ആ വിമാനം ഇറക്കുന്നതിനെ പൂർണ്ണമായിട്ടും നിരസിക്കുകയാണ്. ഒരു കാരണവശാലും അതിന് അനുമതി അവർ നൽകില്ല എന്ന് തീർത്തു പറയുകയാണ്. അങ്ങനെയൊക്കെ വന്നപ്പോൾ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ഏറ്റവും ഒടുവിൽ അൽ മിഹാദ് എയർ ബേസിലേക്ക് വിമാനത്തെ ഇറക്കാൻ വേണ്ടി അന്നേ ദിവസം വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റും അതുപോലെ തന്നെ തീവ്രവാദികളും നിർബന്ധിതരാവുകയാണ്. പക്ഷേ പിന്നെയും വലിയ തോതിൽ തന്നെ തീവ്രവാദികളുമായിട്ട് സംസാരിക്കാനുള്ള ശ്രമങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ നടത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെ 27 വരുന്ന ആളുകളെ വിമാനത്തിൽ നിന്നും ഇറക്കി വിടാൻ തീവ്രവാദികൾ തയ്യാറാവുകയാണ്. സമയം പിന്നെയും മുമ്പോട്ടേക്ക് പോവുകയാണ്. ഈ ഒരു അവസരങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടും UAE ദുബായുമായിട്ട് സംസാരിച്ചുകൊണ്ടും എല്ലാം തന്നെ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഹൈജാക്ക് മിഷനുകളിലെല്ലാം തന്നെ പ്രത്യേകം പരിശീലനം ലഭിച്ച കമാൻഡോകളെ ഈ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യങ്ങളിലേക്കെല്ലാം അയക്കാനൊക്കെ ഇന്ത്യ തയ്യാറായിരുന്നു. പക്ഷേ ഒരുപോലെ തന്നെ പാകിസ്ഥാനും ദുബായും എല്ലാം തന്നെ ആ കാര്യങ്ങൾ നിരസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും തരത്തിലൊരു അപകടത്തിലേക്ക് കാര്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയായിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഒരുപാട് അനേകം ആളുകളുടെ, ഒരുപാട് അനേകം സാധാരണക്കാരുടെ ജീവനുകൾ അവിടെ നഷ്ടമാകുന്നതായിരിക്കും. അതിനാലൊക്കെ തന്നെയായിരുന്നു ഇത്തരം തീരുമാനങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യയെ ദുബായ് ആണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ഒരുപോലെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടായിരുന്നത്. വൈകാതെ തന്നെ ആ വിമാനത്താവളത്തിൽ നിന്നും വിമാനം പിന്നെയും പതിയെ പതിയെ പറന്നുയരുകയാണ്. ഈ പ്രാവശ്യം വിമാനത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ വിമാനത്താവളമായിരുന്നു. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ അന്ന് ഭരിച്ചിട്ടുണ്ടായിരുന്നത് താലിബാൻ തന്നെയായിരുന്നു. പക്ഷേ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ അഫ്ഗാനിസ്ഥാനിന് അന്ന് വലിയ തരത്തിൽ അംഗീകരിക്കുകയോ താലിബാൻ്റെ ഭരണത്തെ അംഗീകരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തെന്നായാലും പതിയെ പതിയെ കാണ്ഡഹാർ വിമാനത്താവളത്തിലേക്ക് ആ ഇന്ത്യൻ വിമാനം പതിയെ ചെന്നിറങ്ങുകയാണ്. വിമാനം അവിടെ ഇറങ്ങി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ താലിബാൻ്റെ പട്ടാളക്കാർ വിമാനത്തെ വലിയ തോതിൽ തന്നെ വലയം ചെയ്യുന്നുണ്ട്. ഒരുപോലെ വിമാനത്തിൽ നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ച് അവർ നിരീക്ഷിക്കുന്നുണ്ട്. മുമ്പ് പല രാജ്യങ്ങളിലും വിമാനം ലാൻഡ് ചെയ്ത അവസരങ്ങളിൽ ഈ ഒരു പട്ടാളക്കാരെ എല്ലാം തന്നെ വിമാനത്തിനടുത്തേക്ക് അയക്കാൻ ഗവൺമെൻറ്റുകൾ, അധികാരികൾ ഒരുപോലെ ഭയപ്പെട്ടിരുന്നു. പക്ഷേ താലിബാൻ ഒന്നിനെയും വകവെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വിമാനത്തെ വളയുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ഇന്ത്യൻ ഇൻ്റലിജൻസ് ബ്യൂറോയും മറ്റുമൊക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സീക്രട്ട് മിഷൻ ഇന്ത്യൻ ഗവൺമെൻറ് നടത്തുമോ എന്ന് ഭയം കാരണമായിട്ടാണ് താലിബാൻ തന്നെ അവരുടെ പട്ടാളക്കാരെ ഇത്തരത്തിൽ വിമാനത്തിന് ചുറ്റും വിന്യസിച്ചത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തെന്നായാലും പിന്നെയും മുമ്പോട്ടേക്ക് സമയം കടന്നു പോകുന്നുണ്ട്. വലിയ തരത്തിലുള്ള നെഗോസിയേഷനും വലിയ തരത്തിലുള്ള ചർച്ചകളും എല്ലാം തന്നെ പിന്നെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയങ്ങളിലെല്ലാമാണ് ഇന്ത്യയോട് 1500 crore തടവിൽ കഴിയുന്ന, ജയിലിൽ കഴിയുന്ന 36 തീവ്രവാദികളുടെ മോചനവും വിമാനത്തിലുള്ള, വിമാനം ഹൈജാക്ക് ചെയ്തിട്ടുള്ള തീവ്രവാദികൾ ആവശ്യപ്പെടുന്നത്. സമയം പിന്നെയും മുമ്പോട്ടേക്ക് പോവുകയാണ്. ഏറെക്കുറെ 7 ദിവസങ്ങൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ ചർച്ചകൾ നീണ്ടു നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ആളുകളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാം തന്നെ കണ്ണുകൾ അടച്ചു കെട്ടിയ നിലയിൽ തന്നെയായിരുന്നു. മാത്രമല്ല വിമാനത്തിൽ അവശേഷിച്ചിരുന്ന ഭക്ഷണം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവരെല്ലാം തന്നെ ജീവൻ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ബാത്റൂമിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ 6 തന്നെ ബാത്റൂം ടോയ്ലറ്റൊക്കെ പൂർണ്ണമായിട്ടും ഓവർഫ്ലോ ആയിട്ടുണ്ടായിരുന്നു. വലിയ മോശം അവസ്ഥയിൽ തന്നെയാണ് വിമാനത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ അന്ന് കടന്നു പോയിട്ടുണ്ടായിരുന്നത്.
മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ യാതൊരു വിധത്തിലുള്ള വഴിയുമില്ലാതെ തീവ്രവാദികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ഗവൺമെൻറ് തയ്യാറാവുകയാണ്. 1500 crore നൽകാൻ കഴിയില്ല എന്ന കാര്യം ഇന്ത്യ തീർത്ത് പറയുകയാണ്. 36 തീവ്രവാദികളെ വിട്ടയക്കാൻ സാധിക്കില്ല എന്നുകൂടെ ഇന്ത്യ തീർത്ത് പറയുകയാണ്. പക്ഷേ വേണമെങ്കിൽ 3 തീവ്രവാദികളെ വിട്ടയക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യ അന്ന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേണ്ട നടപടിക്രമങ്ങളിലൂടെ എല്ലാം തന്നെ കടന്നു പോവുകയാണ്. അന്നേ ദിവസം 159 വരുന്ന സാധാരണക്കാരായ ആ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്ക് 3 തീവ്രവാദികളെ, തടവിൽ കഴിയുന്ന തീവ്രവാദികളെ മോചിപ്പിക്കേണ്ടി വരികയാണ്. ആളുകളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ മൗലാന മസൂദ് അസർ, അതുപോലെ തന്നെ അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ്, മുസ്താഖ് അഹമ്മദ് ജർഗർ തുടങ്ങിയിട്ടുള്ള വലിയ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തികൾ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന, മുംബൈ ഭീകരാക്രമണത്തിൽ പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്ന, നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന തീവ്രവാദികളെയൊക്കെ തന്നെയാണ് അന്നേ ദിവസം ഇന്ത്യക്ക് ഇത്തരത്തിൽ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൈമാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ തടവുപുള്ളികളെ വിട്ടു നൽകിക്കൊണ്ട് വിമാനത്തിലുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള പാസഞ്ചേഴ്സിനെ, യാത്രക്കാരെ അന്ന് ഇന്ത്യ സംരക്ഷിക്കുകയാണ്, രക്ഷിക്കുകയാണ്. മാത്രമല്ല ഇവിടെ ഇന്ത്യ കരുതിയിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ തീവ്രവാദികളെല്ലാം തന്നെ വിട്ടു നൽകിക്കഴിഞ്ഞാൽ, തടവിലുള്ള ആളുകളെല്ലാം തന്നെ വിട്ടു നൽകിക്കഴിഞ്ഞാലും താലിബാൻ എല്ലാവരെയും ഒരുപോലെ പിടികൂടും. വിമാനത്തിലുണ്ടായിരുന്ന, വിമാനത്തെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന 5 വിട്ടു നൽകിയിട്ടുള്ള ആളുകളെയും ഒരുപോലെ പിടികൂടി തിരിച്ചേൽപ്പിക്കുമെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു. പക്ഷേ അന്നേ ദിവസം താലിബാൻ ചെയ്തൊരു കാര്യം, ഈ തീവ്രവാദികളെല്ലാം തന്നെ ഒരുപോലെ വാഹനത്തിൽ കയറ്റി പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഇറക്കി വിടുക എന്നൊരു കാര്യമായിരുന്നു. ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം പോലും പിന്നീട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, ദാവൂദ് ഇബ്രാഹിമും പാകിസ്ഥാൻ ഗവൺമെൻറ്റും താലിബാനും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് കളിച്ചൊരു കളിയാണ്, ഒരു ഹൈജാക്കിംഗ് തന്നെയാണ് ഇത് എന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോസോടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇഷ്ടമായിക്കണം എന്ന് വിചാരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ഒരു ഹൈജാക്കാണ്. ഈ ഒരു കാര്യത്തിന് ശേഷം പിന്നീട് ഒരിക്കലും ഇന്ത്യയിൽ ഹൈജാക്കിംഗ് നടന്നിട്ടില്ല. ഈ കാര്യങ്ങൾക്കെല്ലാം ഒക്കെ ശേഷമാണ് വലിയ തോതിൽ തന്നെ എയർപോർട്ടുകളിലെ, വിമാനത്താവളങ്ങളിലെ സുരക്ഷയും മറ്റുമൊക്കെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് അന്നേ ദിവസം ഇന്ത്യ കടന്നുപോയിട്ടുണ്ടായിരുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായി കണ്ടുപിട്ടാന്ന് പ്രതീക്ഷയോടെ. ബൈ.